സ്വപ്ന സുരേഷ് പ്രതിയായ ഗൂഢാലോചന കേസിൽ ഷാജ്കിരണിനെയും സുഹൃത്ത് ഇബ്രാഹിമിനെയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുകയാണ്. തനിക്കെതിരെയും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതായി ഷാജ്കിരൺ ചോദ്യം ചെയ്യലിന് മുൻപായി മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ പറയും. വിശദമായ മൊഴി എടുക്കണമെന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും ഞാൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ പറയും. ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുള്ളതായി എനിക്കൊരു സംശയമുണ്ട്. അപ്പം കാരണം എന്നെ തന്നെ ഇതിനകത്ത് പെടുത്തിയേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ പറയാനുള്ള കാര്യങ്ങൾക്കാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. ചോദ്യം ചെയ്യലിന് മുന്നോടിയായി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തും മുമ്പ് ഷാജ്കിരൺ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ വേണ്ടി ലാൽകൃഷ്ണ ചേരുകയാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നിന്നും. ലാൽ, ഈ എങ്ങനെയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഷാജ്കിരണിനോട് ചോദിച്ചറിയുക? കൊച്ചി സിറ്റി പോലീസിൻ്റെ പോലീസ് ക്ലബിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തുനിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിലെത്തിയ ശേഷം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ നോട്ടീസ് നൽകിയല്ല തന്നെ വിളിപ്പിച്ചത് എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. കാരണം മെയിലിലോ ഫോണിലോ വീട്ടിലോ തനിക്കിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോട്ടീസുകളൊന്നും നൽകിയിട്ടില്ല. തന്നെ രാവിലെ വിളിച്ചിരുന്നു, താൻ കൊച്ചിയിലുണ്ടോ എന്ന കാര്യം ചോദിച്ചു. കൊച്ചിയിലെത്തിയിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞപ്പോൾ ഇത്തരത്തിൽ ഒരു മൊഴി എടുക്കേണ്ടതുണ്ട് എന്ന കാര്യം അറിയിക്കുകയും 2 മണിക്ക് താൻ ഈ സിറ്റി പോലീസിൻ്റെ പോലീസ് ക്ലബിൽ എത്താം എന്ന കാര്യം പറയുകയുമാണ് ചെയ്തത്. അതിന് പ്രകാരമാണ് മൊഴിയെടുക്കലിന് വേണ്ടി എത്തിയത് എന്നുള്ളതാണ് പറഞ്ഞത്. കഴിഞ്ഞ ഏതാനും ദിവസമായി മാധ്യമങ്ങളിലൂടെയും മറ്റും പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയോടുകൂടി അതിൽ കൂടുതൽ വിശദീകരണം പോലീസ് നൽകുക എന്നുള്ളതാണ് തൻ്റെ ഉദ്ദേശം എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കൊടുക്കാനുള്ള ശ്രമമുണ്ടോ, ഗൂഢാലോചനയിൽ താനും പങ്കാളിയാണ് എന്ന രീതിയിൽ ഇപ്പോൾ വാദങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ നിജസ്ഥിതി പോലീസിന് മുന്നിൽ അറിയിക്കേണ്ടതുണ്ട്. അത് തൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് താൻ കൂടുതൽ വിശദമായ മൊഴി നൽകാൻ വേണ്ടി പോവുകയാണ് എന്ന കാര്യം പറയുന്നു. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഈ ഫോണുമായി ബന്ധപ്പെട്ട് ഫോണിൽ കൂടുതൽ വിവരങ്ങളുണ്ട്. അത് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടി തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന് അത് പൂർണ്ണമായും തിരിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നും അദ്ദേഹം തന്നെ പറയുന്നു. അതുകൊണ്ട് ആ വിവരങ്ങൾ നൽകുക എന്നുള്ളത് അദ്ദേഹത്തിന് അപ്രായോഗികമാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഷാജ്കിരൺ 2 മണിയോടുകൂടി തന്നെ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായിട്ടുണ്ട്. ഇപ്പോഴും ഈ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം ഇന്നലെ സ്വപ്ന സുരേഷ് നടത്തിയ വിവാദ പരാമർശങ്ങൾക്കുള്ള മറുപടിയും ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം പുറത്തു വന്നു കഴിഞ്ഞ് മാധ്യമങ്ങളോട് പറയാം എന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഗൂഢാലോചന സംബന്ധമായ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്കാളിയായി വക്താവായി താൻ ഗൂഢാലോചനയിൽ പങ്കെടുത്ത് ആ പ്രകാരമാണ് ഓഡിയോ പുറത്തു വിട്ടത് എന്ന കാര്യങ്ങളിലെല്ലാം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയാം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത്. നിലവിൽ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന സൂചന. ലാൽകൃഷ്ണയാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ ഷാജ്കിരണിനെയും ഇബ്രാഹിമിനെയും, സുഹൃത്ത് ഇബ്രാഹിമിനെയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു വരികയാണ്. സ്വപ്ന സുരേഷുമായി നടത്തിയ സംഭാഷണത്തിൽ മുഖ്യമന്ത്രിയെയും സ്റ്റേറ്റിനെയും ഒക്കെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഷാജ്കിരൺ സംസാരിച്ചിരുന്നു എന്ന് സ്വപ്ന വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുകയാണെന്ന് ഷാജ്കിരണും ആരോപിച്ചിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇന്ന് ഷാജ്കിരണിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്.